ഇസ്രയേലിനെ ഒരു സാമ്രാജ്യ ശക്തിയാക്കി മാറ്റിയ ദാവീദിനെ പോലും ലോകചരിത്രം ഡേവിഡ് ദ ഗ്രേറ്റ് അഥവാ മഹാനായ ദാവീദ് എന്ന് വിളിക്കാതിരിക്കുമ്പോൾ ഹെറോദേസ് അറിയപ്പെടുന്നത് ഹെറോദ് ദ ഗ്രേറ്റ് അഥവാ മഹാനായ ഹെറോദ് എന്നാണ്. സ്വന്തം സഹോദരനെ കൊല്ലിക്കുകയും വിശ്വാസത്യാഗിയായി മരിക്കുകയും ചെയ്തിട്ടും ജെറുസലേമിൽ കർത്താവിൻ്റെ ദേവാലയം പണിതു എന്നതിനാൽ ഇസ്രയേൽ ജനം സോളമനെ അകമഴിഞ്ഞ് സ്നേഹിച്ചു. എന്നാൽ സോളമൻ്റെ ദേവാലയത്തേക്കാൾ മനോഹരവും ബൃഹത്തുമായ ദേവാലയം പണിതീർത്ത ഹെറോദേസിനോളം വെറുക്കപ്പെട്ട ഒരു രാജാവ് ഇസ്രയേലിൽ ഉണ്ടായിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ മഹാനാമം ഉച്ചരിക്കപ്പെടുന്നിടത്തെല്ലാം ഉയർന്നു കേൾക്കാനിടയുള്ള പേരാണ് ഹെറോദേസ് അന്തിപാത്ര എന്നതും. ലോക ചരിത്രത്തിൻ്റെ ഗതി നിയന്ത്രാക്കളായിരുന്ന ജൂലിയസ് സീസറിൻ്റെയും അഗസ്റ്റസ് സീസറിൻ്റെയും മാർക്ക് ആന്റണിയുടെയും സുഹൃത്തും ഹെറോദിയൻ രാജവംശത്തിൻ്റെ സ്ഥാപകനുമായിരുന്നു ഹെറോദേസ് അന്തിപാത്ര. ലോകശക്തികളും പരസ്പര ശത്രുക്കളുമായിരുന്ന പാർത്തിയാക്കാരെയും റോമാക്കാരെയും അസാമാന്യ മെയ്വഴക്കത്തോടെ അദ്ദേഹം കൈകാര്യം ചെയ്തു. ഇതൊക്കെയാണെങ്കിലും വിരോധാഭാസമെന്ന് പറയട്ടെ, ഹെറോദേസിനെ യഹൂദരും സാമാന്യ ലോകവും കഠിനമായി വെറുത്തു. യദോമിയ വർഗ്ഗക്കാരനായിരുന്ന ഹെറോദ് അന്തിപാത്ർ ഹസ്മോണിയൻ രാജകുമാരന്മാരായിരുന്ന അരിസ്റ്റോബ്ലൂസിനെയും ഹിർക്കാനസിനെയും തമ്മിലടിപ്പിച്ച് യൂദയായുടെ രാജസ്ഥാനം തട്ടിയെടുത്തു എന്ന് ഈ സീരീസിന്റെ 8-ാം ഭാഗമായ ഹസ്മോണിയൻ രാജവംശം എന്ന വീഡിയോയിൽ നാം കണ്ടിരുന്നു. BC 73 ജനിച്ച് BC 4-ലോ 3-ലോ മരണമടഞ്ഞതായി കണക്കാക്കപ്പെടുന്ന ഹെറോദ് അന്തിപാത്ര അടക്കം ഹെറോദിയൻ രാജവംശക്കാരായ പലരെയും വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാം. അവരിൽ 7 പേർ ഭരണാധികാരികളായിരുന്നു താനും. അവരിൽ തന്നെ ഹെറോദേസ് എന്ന പേരിൽ ഒന്നിലധികം രാജാക്കന്മാരുള്ളത് പലർക്കും ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ട് താനും. അവർ ആരൊക്കെയായിരുന്നുവെന്നും ഏത് കാലഘട്ടങ്ങളിലാണ് ജീവിച്ചിരുന്നത് എന്നും നമുക്ക് വഴിയെ കാണാം. ഈ സീരീസിലെ മറ്റ് വീഡിയോകളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിലുണ്ട്. കൂടാതെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന മറ്റ് 50-ഓളം വീഡിയോകളും കാണുവാൻ ശ്രമിക്കുമല്ലോ. സബ്സ്ക്രിപ്ഷന്റെ എണ്ണവും കാഴ്ചക്കാരുടെ കമന്റുകളും ലൈക്കുകളും കണക്കിലെടുത്താണ് യൂട്യൂബ് ആൽഗരിതം ഓരോ വീഡിയോയും പ്രൊമോട്ട് ചെയ്യുന്നത്. അതിനാൽ തന്നെ സാധിക്കുമെങ്കിൽ ഒരു കമന്റോ ചുരുങ്ങിയത് ഒരു ലൈക്കോ നൽകുന്നത് വഴി ഈ വീഡിയോയെ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വളരെയധികം സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയും. ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ പുതിയ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയിപ്പ് ലഭിക്കുകയും ചെയ്യും. അവസാനത്തെ ഹാസ്മോണിയൻ രാജാവായിരുന്ന ആന്റിഗോണസാണ് BC 40 മുതൽ BC 37 വരെ ഇസ്രയേലിനെ ഭരിച്ചിരുന്നത്. BC 40 യൂദയ ആക്രമിച്ച് കീഴടക്കിയ പാർത്തിയാക്കാരാണ് ആന്റിഗോണസിനെ രാജാവായി വാഴിച്ചത്. യഹൂദർക്ക് പ്രിയങ്കരമായിരുന്ന ഹസ്മോണിയൻ രാജകുടുംബാംഗമായിരുന്നെങ്കിലും ഭരണവൈകല്യം മൂലം അദ്ദേഹത്തിന്റെ ഭരണം യഹൂദ ജനതയിൽ നിന്നും എതിർപ്പും അസംതൃപ്തിയും നേരിട്ടു. പാർത്തിയാക്കാരോട് ശത്രുതയുണ്ടായിരുന്ന റോമൻ സാമ്രാജ്യവും അദ്ദേഹത്തിന് എതിരായിരുന്നു. ഇതേ കാലഘട്ടത്തിലാണ് അതിമോഹിയും രാഷ്ട്രീയ കളികളിൽ സമർത്ഥനുമായ ഹെറോദേസ് യൂദയായിലെ രാജാവാകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. റോമുമായി അദ്ദേഹത്തിന് ശക്തമായ ബന്ധമുണ്ടായിരുന്നു. മാർക്ക് ആന്റണി ഉൾപ്പെടെയുള്ള സ്വാധീനമുള്ള റോമൻ ജനറൽമാരുമായി അദ്ദേഹം ബന്ധം സ്ഥാപിച്ചു. ആന്റിഗോണസിനെ സിംഹാസനത്തിൽ നിന്നും പുറത്താക്കിക്കൊണ്ട് സ്വന്തം സ്ഥാനം സുരക്ഷിതമാക്കാനും റോമൻ പിന്തുണ നേടാനുമുള്ള അവസരം തെളിഞ്ഞതായി ഹെറോദേസ് മനസ്സിലാക്കി. സഹോദരന്മാരായിരുന്ന അരിസ്റ്റോബുലൂസിന്റെയും ഹിർക്കാനസിന്റെയും ഇടയിൽ കളിച്ച് പ്രശ്നങ്ങൾ കത്തിച്ചു നിർത്തുന്നതിൽ ഹെറോദേസ് വിജയിച്ചിരുന്നു എന്ന് നാം കണ്ടതാണല്ലോ. ഒരേ സമയം റോമിനെയും അവരുടെ ശത്രുക്കളായിരുന്ന പാർത്ഥിയാക്കാരെയും സന്തോഷിപ്പിച്ചു നിർത്താൻ ഹെറോദേസിന് സാമർഥ്യമുണ്ടായിരുന്നു. ഹെറോദിയൻ രാജവംശ സ്ഥാപനത്തിന്റെ പിന്നാമ്പുറങ്ങൾ കുതികാൽവെട്ടിന്റെയും സ്വാർത്ഥ ലാഭേച്ഛയുടെയും ഇരുണ്ട അധ്യായങ്ങളാണ്. ഇന്നത്തെ ഇസ്രയേലിനോട് ചേർന്ന് തെക്കുകിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഇദൂമിയ എന്ന ദേശത്ത് വസിച്ചിരുന്ന ഇസ്രയേലിന്റെ ഒരു സാമന്ത ഗോത്രവർഗമായിരുന്നു ഏദോമ്യർ എന്ന ഇദൂമിയാക്കാർ. ഈ ഗോത്രത്തിന്റെ ഭരണാധികാരിയായി ഹാസ്മോണിയൻ രാജാവായിരുന്ന ജെന്നയാസ് BC 47 തിരഞ്ഞെടുത്തിരുന്ന കുതന്ത്രശാലിയായിരുന്നു ഹെറോദേസിന്റെ പിതാവായ അന്തിപാത്ർ. റോമൻ ജനറലായിരുന്ന മഹാനായ പോംപി BC 63 യൂദയായും ജെറുസലേമും കീഴടക്കിയത് മുതൽ റോം ഇസ്രയേലിന്റെ രാഷ്ട്രീയ കാര്യങ്ങളിൽ കൈകടത്തിയിരുന്നു എന്ന് നാം കണ്ടതാണല്ലോ. റോമിന്റെ ആശീർവാദമില്ലാതെ ഇനി മുതൽ ഇസ്രയേലിൽ നിലനിൽപ്പില്ല എന്ന് തിരിച്ചറിഞ്ഞ അന്തിപാത്ർ തന്റെ യജമാനന്മാരായ ഹാസ്മോണിയരോട് വിധേയത്വം നടിക്കുമ്പോൾ തന്നെ ജനറൽ പോംപിയോടും ചങ്ങാത്തം കൂടി. മാറുന്ന രാഷ്ട്രീയ കാലാവസ്ഥയ്ക്കനുസരിച്ച് ഒരു സ്വിച്ച് ഇടുന്നതുപോലെ തന്റെ രാഷ്ട്രീയ വിധേയത്വം മാറ്റുന്നതിനും തിരിച്ചുവരുന്നതിനും അന്തിപാത്രനുണ്ടായിരുന്ന കഴിവ് അസാധാരണമായിരുന്നു. പരസ്പര ശത്രുക്കളായിരുന്ന പാർത്ഥിയാക്കാരോടും റോമാക്കാരോടും ഒരേ തന്മയത്വത്തോടെ അയാൾ ചേർന്നു നിന്നു. ആരംഭത്തിൽ പോംപിയുടെ വിശ്വസ്ത സുഹൃത്തായിരുന്നു അന്തിപാത്ർ. എന്നാൽ പിൽക്കാലത്ത് ജൂലിയസ് സീസറുമായി പോംപി ഇടയുകയും മഹാരഥന്മാരുടെ ഈ ഏറ്റുമുട്ടലിൽ ജൂലിയസ് സീസറിന് മുൻതൂക്കം ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഒരു മടിയും കൂടാതെ അന്തിപാത്ർ പോംപിയെ ഉപേക്ഷിച്ച് സീസറിനൊപ്പം കൂടി. ഈ രാഷ്ട്രീയ ചാണക്യ തന്ത്രങ്ങളിൽ അന്തിപാത്രനൊപ്പം നിന്ന് കളി പഠിക്കുകയായിരുന്നു പുത്രനായ ഹെറോദേസ് അന്തിപാത്രും.
റോമിലെ രാഷ്ട്രീയ ഉൾനാടകങ്ങളുടെ മൂർധന്യതയിൽ ബ്രൂട്ടസിന്റെയും കാഷ്യസിന്റെയും നേതൃത്വത്തിലുള്ള ഉപജാപക വൃന്ദം ബിസി 44 ജൂലിയസ് സീസറിനെ കൊന്നു. തുടർന്ന് സീസറിന്റെ അനുചരനും പ്രഗത്ഭ ജനറലുമായിരുന്ന മാർക്ക് ആന്റണിയും സീസറിന്റെ സഹോദരി പുത്രനായ ഒക്ടേവിയനും ഒരുവശത്തും സീസറിന്റെ കൊലയാളികളായ ബ്രൂട്ടസും കാഷ്യസും മറുവശത്തുമായി മാസിഡോണിയയിലെ ഫിലിപ്പിയിൽ വെച്ച് യുദ്ധമുണ്ടായി. ഈ യുദ്ധത്തിൽ വിജയസാധ്യത ആന്റണിക്കും ഒക്ടേവിയനുമാണെന്ന് കണ്ട അന്തിപാത്രും ഹെറോദേസും അവർക്കൊപ്പം കൂടി. അങ്ങനെയിരിക്കെ ബിസി 43 ഭക്ഷണത്തിൽ വിഷം കലർത്തപ്പെട്ട് അന്തിപാത്രർ കൊല്ലപ്പെട്ടു. പിതാവായ അന്തിപാത്രർ വഹിച്ചിരുന്ന ഇദൂമിയ ഗോത്രത്തലവൻ എന്ന സ്ഥാനം മാത്രമല്ല യൂദയായുടെ ഗവർണർ സ്ഥാനവും ഒക്ടേവിയന്റെയും ആന്റണിയുടെയും പിന്തുണയോടെ ഹെറോദേസ് നേടിയെടുത്തു. അങ്ങനെയിരിക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടതുപോലെ പാർത്ഥിയാക്കാർ ബിസി 40 ഇസ്രയേൽ ആക്രമിച്ച് കീഴടക്കുന്നതും അവരുടെ ആശീർവാദത്തോടെ ഹസ്മോണിയൻ വംശക്കാരനായ ആന്റിഗോണസ് ഇസ്രായേൽ രാജാവാകുന്നതും റോമാക്കാരുടെ സുഹൃത്തും കുതന്ത്രശാലിയുമായ ഹെറോദേസിൽ നിന്നുമുള്ള അപകടം മനസ്സിലാക്കിയ ആന്റിഗോണസ് ബിസി 40 ഹെറോദേസിനെ ഗവർണർ സ്ഥാനത്തു നിന്നും പുറത്താക്കി. ഉടനെ ഹെറോദ് റോമിലേക്ക് പുറപ്പെട്ടു. അവിടെ അദ്ദേഹം മാർക്ക് ആന്റണിയെ കാണുകയും പാർത്ഥിയാക്കാരുടെ പിന്തുണയോടെ അക്കാലത്ത് യൂദയ ഭരിച്ചിരുന്ന ഹസ്മോണിയൻ രാജാവായിരുന്ന ആന്റിഗോണസിനെതിരായ കുതന്ത്രങ്ങൾ മെനയുകയും ചെയ്തു. റോമൻ സെനറ്റിനെ പാട്ടിലാക്കുന്നതിലും ഹെറോദേസ് വിജയിച്ചു. യൂദയായിലെ രാജാവായി നിയമിക്കപ്പെട്ടാൽ റോമിന് കാര്യമായ സാമ്പത്തിക പിന്തുണയും വിശ്വസ്ത വിധേയത്വവും ഹെറോദേസ് വാഗ്ദാനം ചെയ്തു. ഈജിപ്തിലെ ക്ലിയോപാട്രയുടെ മാസ്മരീക വലയത്തിലായിരുന്ന ആന്റണിക്ക് രാഷ്ട്രീയ ലാക്കുള്ള മേഖലകളായിരുന്നു ഈജിപ്തും യൂദയായും. ആ ദേശങ്ങളിൽ രാഷ്ട്രീയ സ്ഥിരത നിലനിർത്താൻ ആഗ്രഹിച്ച ആന്റണി ഹെറോദേസിന്റെ നിർദ്ദേശം അംഗീകരിച്ചു. പാർത്ഥിയാക്കാരുടെ ആശ്രിതനായിരുന്ന ആന്റിഗോണസിന് പകരമായി യഹൂദനല്ലാതിരുന്ന ഹെറോദേസിനെ ഇസ്രയേലിന്റെ രാജാവായി നിയമിച്ചു. ദാവീദിന്റെ വംശപരമ്പരയിലുള്ള ഹസ്മോണിയൻ രാജകുടുംബത്തെ തള്ളി പുതുവിശ്വാസിയായ ഒരു വിജാതീയൻ തങ്ങളുടെ രാജാവാകുന്നത് യഹൂദർക്ക് സഹിക്കാനാകുമായിരുന്നില്ല. അതിനാൽ ആന്റണിയുടെ സഹായത്തോടെ 3 യുദ്ധം ചെയ്തതിനു ശേഷമാണ് ഹെറോദേസിന് തന്റെ അധികാരം ഉറപ്പിക്കാൻ കഴിഞ്ഞത്. ബിസി 37 ഹെറോദേസ് യെരൂശലേമിനെ ഉപരോധിക്കുകയും ആന്റിഗോണസിനെ തടവിലാക്കുകയും ചെയ്തു. ആന്റിഗോണസിനെ ഉടൻ വധിക്കുന്നതിന് പകരം ഹെറോദേസ് അദ്ദേഹത്തെ അക്കാലങ്ങളിൽ അന്ത്യോക്കിയയിലായിരുന്ന മാർക്ക് ആന്റണിയുടെ പക്കലേക്ക് അയച്ചു. താൻ പറഞ്ഞ വാക്ക് പാലിക്കുന്ന വിശ്വസ്തനാണെന്ന് കാണിക്കുവാനാണ് ഹെറോദേസ് ഇങ്ങനെ ചെയ്തത്. എന്നാൽ ആന്റണിക്ക് തന്റേതായ രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു. ഹെറോദേസുമായി മത്സരത്തിലായിരുന്ന ഈജിപ്തിലെ ക്ലിയോപാട്രയുടെ അഭ്യർത്ഥന മാനിച്ച് ആന്റിഗോണസിനെ വധിക്കാൻ മാർക്ക് ആന്റണി ഉത്തരവിട്ടു. മാർക്ക് ആന്റണിയുമായുള്ള ഹെറോദേസിന്റെ കൂട്ടുകെട്ട് ഇസ്രയേലിൽ ഹാസ്മോണിയൻ രാജവംശത്തിന്റെ പതനത്തിലും ഹെറോദിയൻ രാജവംശം എന്നറിയപ്പെടുന്ന ഇദൂമിയൻ രാജവംശം സ്ഥാപിക്കുന്നതിലും നിർണായക പങ്കുവഹിച്ചു. ഹെറോദേസിന്റെ സുദീർഘമായ ഭരണകാലത്തെ 3 കാലഘട്ടങ്ങളായി തിരിക്കാമെന്ന് തോന്നുന്നു. അതിൽ ബിസി 37 മുതൽ 30 വരെയുള്ള വർഷങ്ങൾ ഇസ്രയേലിൽ തന്റെ അധികാരം ഉറപ്പിക്കുന്നതിന് ചെലവഴിച്ച ഹെറോദേസ് ബിസി 30 മുതൽ 10 വരെ ലോകവിസ്മയങ്ങളായ വൻകിട നിർമ്മാണ പ്രവൃത്തികളിലൂടെ റോമാക്കാരുടെയും ഇസ്രയേലികളുടെയും പ്രശംസ പിടിച്ചുപറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കായാണ് ചെലവഴിച്ചത് എന്ന് പറയാം. ബിസി 10 മുതൽ തന്റെ മരണം വരെയുള്ള കാലത്ത് ഹെറോദ് ദ പാരനോയിഡ് അഥവാ സംശയരോഗിയായ ഹെറോദേസ് എന്നാണ് അദ്ദേഹം വിളിക്കപ്പെട്ടിരുന്നത്. പുറജാതിയായ തന്നെ ഉൾക്കൊള്ളുന്നതിന് യഹൂദർക്ക് വലിയ വൈമുഖ്യമുണ്ടെന്ന് അധികാരം പിടിച്ചെടുത്ത ഹെറോദേസിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം ഹെറോദേസ് തന്റെ ഭാര്യയായിരുന്ന ഡോറിസിനെയും പുത്രനായ അന്തിപാത്രനെയും നാടുകടത്തി. തനിക്ക് ഇല്ലാത്ത കുലമഹിമ സൂത്രത്തിൽ സംഘടിപ്പിക്കുന്നതിന് അതിസുന്ദരിയും സകല ജനത്തിന്റെയും വാത്സല്യഭാജനവുമായിരുന്ന ഹസ്മോണിയൻ രാജകുമാരി മറിയാമിനെ അയാൾ നിർബന്ധപൂർവം ഭാര്യയാക്കി. കൂടാതെ മറിയാമിന്റെ 20 സഹോദരനും ഹസ്മോണിയൻ രാജകുമാരനുമായിരുന്ന അരിസ്റ്റോബ്ലൂസ് 3 പ്രധാന പുരോഹിതനായി വാഴിക്കുകയും ചെയ്തു. ഇതെല്ലാം യഹൂദരെ സന്തോഷിപ്പിച്ചു. എന്നിരിക്കലും ഏതു നിമിഷവും യഹൂദരുടെ ഭാഗത്തു നിന്നും ഒരു വിപ്ലവം ഹെറോദേസ് പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ ഒരു സാഹചര്യമുണ്ടായാൽ യഹൂദജനം ആരാധ്യരായി കരുതിയിരുന്ന ഹസ്മോണിയൻ രാജകുടുംബാംഗങ്ങളെ തനിക്ക് പകരമായി അവർ നേതൃസ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടും എന്നയാൾ ഭയന്നിരുന്നു. അതിനാൽ അവർ ജീവിച്ചിരിക്കുന്നത് തനിക്ക് വലിയ ഭീഷണിയാണെന്ന് മനസ്സിലാക്കിയ ഹെറോദേസ് ആ കുടുംബത്തിൽ അവശേഷിച്ചിരുന്നവരെ ഓരോരുത്തരെയായി കൊന്നുകളഞ്ഞു. ബിസി 35 കൊട്ടാരത്തിൽ വെച്ച് നടന്ന ഒരു പാർട്ടിക്കിടയിൽ ആഴമില്ലാത്ത കുളത്തിൽ പ്രധാന പുരോഹിതനും മറിയാമിന്റെ സഹോദരനുമായിരുന്ന ഹസ്മോണിയൻ രാജകുമാരൻ അരിസ്റ്റോബ്ലൂസ് കൊല്ലപ്പെട്ടപ്പോൾ അതിന് പിന്നിലുണ്ടായിരുന്നത് ആരുടെ കരങ്ങളായിരുന്നു എന്നതിൽ ആർക്കും സംശയമുണ്ടായിരുന്നില്ല. ഇത് പക്ഷേ വലിയ ജനരോഷത്തിന് കാരണമായി. റോമാക്കാരുടെ അടുത്തുവരെ പരാതിയെത്തി. ഇത്തവണ ഹെറോദേസ് പിടിക്കപ്പെടുമെന്ന് സകലരും കരുതി.
അതിനാൽ തന്നെ അതുവരെ കോപമടക്കി വച്ചിരുന്ന പല പ്രമാണിമാരും ഹെറോദിനെ തുറന്ന് എതിർത്തു. എന്നാൽ വലിയ കുതന്ത്രശാലിയും റോമാക്കാരുടെ സ്തുതിപാഠകനുമായിരുന്ന ഹെറോദേസ് റോമാക്കാരെ പാട്ടിലാക്കി കൂടുതൽ അധികാരത്തോടെ തിരിച്ചെത്തുകയും തന്നെ എതിർത്തവരെയെല്ലാം വകവരുത്തുകയും ചെയ്തു. ഈ സമയം റോം വീണ്ടും ആഭ്യന്തര യുദ്ധത്തിന്റെ ഭീഷണിയിൽ അമർന്നിരുന്നു. ജൂലിയസ് സീസറിന്റെ സന്തത സഹചാരിയും സുഹൃത്തുമായിരുന്ന ആന്റണിയും സീസറിന്റെ സഹോദരി പുത്രനായ ഒക്ടേവിയനും തമ്മിൽ അധികാര തർക്കമുണ്ടായി. യുദ്ധപരിചയം അല്പം പോലും ഇല്ലാതിരുന്ന വെറും 22 വയസ്സുകാരനായ ഒക്ടേവിയന് എണ്ണം പറഞ്ഞ ജനറലും ഈജിപ്തിലെ ക്ലിയോപാട്രയുടെ സൈനിക സഹായവും ഉണ്ടായിരുന്ന ആന്റണിക്കെതിരെ ഒരു സാധ്യതയും കൽപ്പിക്കപ്പെട്ടിരുന്നില്ല. അതിനാൽ ഹെറോദേസ് ആന്റണിക്കൊപ്പം കൂടി. എന്നാൽ ഒക്ടേവിയൻ ഒരു വശത്തും ആന്റണിയും ക്ലിയോപാട്രയും മറുവശത്തുമായി BC 31 നടന്ന ആക്ടിയം നാവിക യുദ്ധത്തിൽ അപ്രതീക്ഷിതമായി പരാജയപ്പെട്ട ആന്റണിയും ക്ലിയോപാട്രയും ആത്മഹത്യ ചെയ്തു. ഒരു നിമിഷം കളയാതെ ഹെറോദേസ് റോമിന് കപ്പൽ കയറി. ഹെറോദേസിനെ അടിപടലം വെറുത്തിരുന്ന ഒക്ടേവിയന്റെ മുന്നിൽ അക്ഷരാർത്ഥത്തിൽ മുട്ടിലിഴഞ്ഞ ഹെറോദേസ് തന്റെ ജീവൻ മാത്രമല്ല രാജസ്ഥാനവും നിലനിർത്തി. തന്റെ രാജസ്ഥാനത്തിന് സ്വീകാര്യത ഉണ്ടാക്കുന്നതിനാണ് ഹെറോദേസ് ഹസ്മോണിയൻ രാജകുടുംബാംഗമായിരുന്ന മറിയാമിന് വിവാഹം കഴിച്ചിരുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അയാൾക്കവളെ വളരെ ഇഷ്ടമായിരുന്നു. എന്നാൽ അയാളുടെ സംശയരോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് BC 29 മറിയാമിനെയും തൊട്ടടുത്ത വർഷം അവളുടെ സഹോദരൻ കോസ്തബാറിനെയും ഹെറോദേസ് കൊല്ലിച്ചു. അതിക്രൂരനായിരുന്നെങ്കിലും മറിയാമിന്റെ കൊലപാതകം അയാളെ ഉലച്ചു കളഞ്ഞു. അവളുടെ മരണശേഷം ഹെറോദേസ് ഒരു നിരാശനായാണ് ശിഷ്ടജീവിതം കഴിച്ചത്. BC 30 മുതൽ 10 വരെയുള്ള ഹെറോദേസിന്റെ ഭരണകാലം വൻകിട നിർമ്മാണ പ്രവർത്തികളിലൂടെ റോമാക്കാരുടെയും ഇസ്രയേലികളുടെയും പ്രശംസ പിടിച്ചുപറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കായാണ് ചെലവഴിച്ചത് എന്ന് പറയാം. അഗസ്റ്റസ് സീസറിന്റെ ബഹുമാനാർത്ഥം പുനർനിർമ്മിച്ച സമരിയായിലെ സെബാസ്റ്റ് നഗരവും ഇന്നത്തെ ടെൽ അവീവിന് സമീപത്തായി നിർമ്മിച്ച തുറമുഖ നഗരമായ സീസേറിയ മാരിറ്റിമായും നിർമ്മാണ സാങ്കേതികതയിൽ പുതു പരീക്ഷണങ്ങൾക്ക് ഉദാഹരണങ്ങളായിരുന്നു. ജെറൂസലേമിന് 20 കിലോമീറ്റർ മാറി നിർമ്മിച്ച കൊട്ടാരമായിരുന്ന ഹെറോദിയൻ ഒരുപക്ഷെ റോമാ സാമ്രാജ്യത്തിലെ തന്നെ ഏറ്റവും മികവുറ്റ കെട്ടിടമായിരുന്നിരിക്കണം. എന്നാൽ ഹെറോദേസിന്റെ ഏറ്റവും വലിയ നിർമ്മാണ വിസ്മയം BC 20 നിർമ്മാണം ആരംഭിച്ച ജെറൂസലേം ദേവാലയമായിരുന്നു. ഈ മഹാവിസ്മയം സംബന്ധിച്ച വിശദ വിവരങ്ങൾ ഈ സീരീസിന്റെ 3 ഭാഗമായ ജെറൂസലേം ദേവാലയങ്ങൾ എന്ന ഭാഗത്ത് വിവരിച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്ന ലിങ്കിലൂടെ കാണുവാൻ ശ്രമിക്കുമല്ലോ. സംശയരോഗത്തിന്റെ ആധിക്യത്തിൽ BC 10 മുതലുള്ള ഹെറോദേസിന്റെ ജീവിതം ഒരു ഭ്രാന്തന്റേതുപോലെയായിരുന്നു. തന്റെ പിതാവായ അന്തിപാത്രർ കൊല്ലപ്പെട്ടതുപോലെ തന്നെ താനും കൊല്ലപ്പെടുമെന്ന ഭീതി അദ്ദേഹത്തെ അലട്ടിയിരുന്നു. BC 29 രണ്ടാമത്തെ ഭാര്യയായിരുന്ന ഹസ്മോണിയൻ മറിയാമിനെ കൊന്ന ഹെറോദേസ് ആകെ 10 വിവാഹങ്ങളെങ്കിലും കഴിച്ചിട്ടുണ്ട്. അവസാന കാലങ്ങളിൽ ഏതാണ്ട് ഒരു ഭ്രാന്തനെ പോലെയായിത്തീർന്ന ഹെറോദ് സകലരും തനിക്ക് എതിരാണെന്നും തന്റെ മക്കൾ പോലും തന്നെ കൊന്ന് അധികാരം തട്ടിയെടുക്കുന്നതിന് കാത്തിരിക്കുകയാണ് എന്നും ഉറച്ച് വിശ്വസിച്ചു. ഈശോയുടെ ജനനത്തെ കുറിച്ചറിഞ്ഞപ്പോൾ അവിടുത്തെ മരണം ഉറപ്പാക്കുന്നതിനായി അയാൾ ബെത്ലഹേമിലെ ശിശുക്കളെ കൊന്നു എന്നതിൽ യാതൊരു അത്ഭുതത്തിനും കാരണമില്ല. കാരണം തനിക്കെതിരെ തിരിയുമെന്ന ഭയത്താൽ തന്റെ സ്വന്തം മക്കളായ അലക്സാണ്ടർ, അർഖലാവോസ്, അന്തിപാത്തർ എന്നിവരെ കൊല്ലാൻ അയാൾ യാതൊരു മടിയും കാണിച്ചിരുന്നില്ലല്ലോ. ഇങ്ങനെ അയാൾ കൊല്ലിച്ച മക്കളിൽ 1 ഭാര്യ ഡോറിസിന്റെ മകനും തന്റെ സീമന്ത പുത്രനുമായ അന്തിപാത്രനെ കൊല്ലിച്ചത് തന്റെ തന്നെ മരണത്തിന് വെറും 5 ദിവസം മാത്രം മുൻപായിരുന്നു. മറിയാമിന്റെ മക്കളായിരുന്ന അലക്സാണ്ടറിനെയും അരിസ്റ്റോബുലൂസിനെയും BC 7 ഹെറോദേസ് കൊന്നു. കടുത്ത സംശയരോഗിയായിരുന്ന ഹെറോദേസ് അധികാരേച്ഛയാൽ തന്റെ ഏറ്റവും അടുത്തവരെ പോലും കൊന്നിരുന്നതിനെ കുറിച്ച് അഗസ്റ്റസ് സീസർ ഇപ്രകാരം പരിഹസിച്ചു: "ഇറ്റ് ഈസ് സേഫർ ടു ബി ഹെറഡ് സ്വൈൻ ദാൻ സൺ." ഹെറോദേസിന്റെ പന്നികൾ അദ്ദേഹത്തിന്റെ മക്കളെക്കാൾ സുരക്ഷിതരാണ്. അന്തിപാത്രനെ കൊന്ന ഉടനെ ഹെറോദ് തന്റെ വിൽപത്രം മാറ്റി എഴുതിച്ചു. ഇതനുസരിച്ച് മുൻപ് രാജാവാക്കാൻ തീരുമാനിച്ചിരുന്ന പുത്രനായ അന്തിപ്പായെ ആ സ്ഥാനത്തു നിന്നും മാറ്റി ഗലീലിയുടെയും പെരേയായുടെയും ടെട്രാക് ആയി നിയമിച്ച് രാജസ്ഥാനത്ത് അർക്കലാവോസിനെ നിയമിച്ചു. ഈ അർക്കലാവോസിന്റെ ഭരണകാലത്താണ് തിരുക്കുടുംബം ഈജിപ്തിൽ നിന്നും മടങ്ങി വന്നത്. ഗൗളോണിറ്റിസ്, ട്രാക്കോണിറ്റിസ്, പാനിയാസ് ദേശങ്ങളുടെ അധികാരം മറ്റൊരു പുത്രനായ ഫിലിപ്പിന് നൽകി. ജാർണിയ, അഷ്ദോദ്, ഫസ്ലിയാസ് പ്രദേശങ്ങൾ സഹോദരിയും മരിയാമിനിയെ കൊല്ലിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചവളുമായ സലോമിക്ക് നൽകി. റോമിന്റെ പിന്തുണയിൽ ഹെറോദിന്റെ ഭരണം BC 4-3 വരെ നീണ്ടുനിന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ പിൻഗാമികൾ ദശാബ്ദങ്ങളോളം ഇസ്രയേലിന്റെ വിവിധ ഭാഗങ്ങൾ ഭരിച്ചു. തന്റെ മക്കളെയും കൊച്ചുമക്കളെയുമൊക്കെ പരസ്പരം വിവാഹം കഴിപ്പിക്കുന്ന ഹെറോദേസിന്റെ പതിവ് മതവിശ്വാസികളായിരുന്ന യഹൂദർ അയാളുടെ കുടുംബത്തെ വെറുത്തതിന് ഒരു കാരണമായിരുന്നു. കൂടാതെ ഇപ്രകാരമുള്ള പല വിവാഹ ബന്ധങ്ങളും വേർപെടുത്തി മറ്റ് കുടുംബാംഗങ്ങളുമായി യഥേഷ്ടം പുനർവിവാഹം നടത്തിക്കുന്നതും ഹെറോദേസിന്റെ പതിവായിരുന്നു.
അതിനാൽ തന്നെ ഹെറോദിയൻ രാജവംശാവലി മനസ്സിലാക്കിയെടുക്കാൻ എളുപ്പമല്ല. പത്തു ഭാര്യമാരെങ്കിലും ഉണ്ടായിരുന്ന ഹെറോദേസിന്റെ ഭാര്യമാരിൽ ചരിത്രപരമായി പ്രാധാന്യം അർഹിക്കുന്നത് ഹസ്മോണിയൻ മറിയാം, സമരിയാക്കാരിയായ മാൽത്തൈസ്, ജെറൂസലേംകാരിയായ മറിയാം, ജെറൂസലേംകാരിയായ ക്ലിയോപാട്ര എന്നിവരായിരുന്നു. കാരണം ഇവരുടെ മക്കളിലൂടെയോ കൊച്ചുമക്കളിലൂടെയോ ആണ് ആ രാജവംശം തുടർന്നു പോകുന്നത്. ഹെറോദേസിന് മറിയാം എന്ന പേരിൽ തന്നെ രണ്ട് ഭാര്യമാരുണ്ടായിരുന്നതിനാൽ അവർ ഹസ്മോണിയൻ മറിയാം എന്നും ജെറൂസലേംകാരി മറിയാം എന്നും അറിയപ്പെടുന്നു. ഹെറോദേസിന്റെ ഭാര്യമാരിൽ മാൽത്തൈസിന്റെ മക്കളായിരുന്നു ഹെറോദേസിന് ശേഷം രാജാവായ ഹെറോദ് അന്തിപ്പാസും ഹെറോദ് അർക്കലാവോസും. ഹെറോദ് അന്തിപ്പാസ് BC 4 മുതൽ AD 39 വരെ ഗലീലിയുടെയും പെരേയായുടെയും രാജാവായിരുന്നു. അർക്കലാവോസ് BC 4 മുതൽ AD 6 വരെ യൂദയായും സമരിയായും ഭരിച്ചു. എന്നാൽ അർക്കലാവോസിന്റെ ദുർഭരണത്തിൽ അസംതൃപ്തരായ റോമാക്കാർ അയാളെ സ്ഥാനഭ്രഷ്ടനാക്കുകയും കാലാകാലങ്ങളിൽ തൽസ്ഥാനത്ത് വിശുദ്ധ ഗ്രന്ഥത്തിൽ വിവിധയിടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന പീലാത്തോസ്, ഫെലിക്സ്, ഫെസ്തൂസ് മുതലായ റോമൻ ഗവർണർമാരെ നിയമിച്ചു. മത്തായിയുടെ സുവിശേഷം 2:22 പറയുന്നതനുസരിച്ച് ക്രൂരനായ അർക്കലാവോസ് ആണ് യൂദയാ ഭരിക്കുന്നത് എന്ന കാരണത്താലാണ് ഈജിപ്തിൽ നിന്നും തിരിച്ചെത്തിയ തിരുക്കുടുംബം യൂദയായിൽ തുടരാതെ താരതമ്യേന സുരക്ഷിതമായിരുന്ന ഗലീലയിൽ താമസമുറപ്പിച്ചത്. മത്തായി 1:16 കാണുന്നത് പോലെ യൗസേപ്പ് പിതാവ് ദാവീദിന്റെ വംശത്തിൽ പിറന്നവനായിരിക്കെ ഒരുപക്ഷേ അദ്ദേഹം ഹസ്മോണിയൻ കുടുംബശ്രേണിയിലെ തന്നെ ഒരു ശ്രദ്ധിക്കുന്ന അംഗമായിരുന്നെങ്കിൽ ഹെറോദേസിന്റെയും അർക്കലാവോസിന്റെയും ഭരണകാലത്ത് ജീവഭയമുണ്ടായതിൽ അത്ഭുതമില്ലല്ലോ. ഹെറോദേസിന് ക്ലിയോപാട്രയിലും ജെറുസലേംകാരി മറിയാമിലും ഹെറോദ് ഫിലിപ്പ് എന്ന പേരിൽ തന്നെ രണ്ട് മക്കളുണ്ടായിരുന്നു. പോന്തൂസിലെ ക്ലിയോപാട്ര എന്നും അറിയപ്പെടുന്ന ഈ ക്ലിയോപാട്രയുടെ പുത്രനായിരുന്നു BC 4 മുതൽ AD 34 വരെ ഗലീലിയുടെ വടക്ക് പടിഞ്ഞാറൻ ദേശങ്ങളുടെ ടെട്രാക് ആയിരുന്ന ഹെറോദ് ഫിലിപ്പ്. മർക്കോസ് 6:17 പ്രതിപാദിക്കപ്പെടുന്ന ഹെറോദ് ഫിലിപ്പായിരുന്നു ജെറുസലേംകാരി മറിയാമിന്റെ പുത്രനും സ്നാപക യോഹന്നാനെ കൊല്ലുന്നതിന് കാരണക്കാരിയായ ഹെറോദിയാസിന്റെ ആദ്യ ഭർത്താവുമായിരുന്ന മറ്റേ ഹെറോദ് ഫിലിപ്പ്. ഇവരുടെ ബന്ധത്തിലാണ് പ്രസ്തുത സംഭവത്തിന്റെ പശ്ചാത്തലമായ ഡാൻസ് നടത്തിയ സലോമി ജനിച്ചത്. നൃത്തക്കാരിയായ ഈ സലോമിയാകട്ടെ അവളുടെ പിതൃസഹോദരനും ക്ലിയോപാട്രയുടെ മകനുമായിരുന്ന ടെട്രാക് ഹെറോദ് ഫിലിപ്പുമായി അവിഹിത ബന്ധത്തിലായിരുന്നു. ഹെറോദ് കൊന്നുകളഞ്ഞ ഭാര്യ മറിയാമിന്റെ പുത്രൻ അർക്കലാവോസിന്റെ പുത്രിയായിരുന്നു ഹെറോദിയാസ്. അവൾ തന്റെ പിതൃസഹോദരനും ഭർത്താവുമായിരുന്ന ഫിലിപ്പിനെ ഉപേക്ഷിച്ച് മറ്റൊരു പിതൃസഹോദരനും ഹെറോദിന് ശേഷം രാജാവുമായ ഹെറോദ് അന്തിപ്പായുടെ കൂടെ കഴിഞ്ഞിരുന്നതിനെയാണ് സ്നാപക യോഹന്നാൻ എതിർത്തത്. യേശു ക്രിസ്തു കുറുക്കൻ എന്ന് വിശേഷിപ്പിച്ച ഈ ഹെറോദ് അന്തിപ്പാസാണ് പീഡാനുഭവ വേളയിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ മേലങ്കി അണിയിച്ച് അപമാനിച്ചത്. ഹെറോദേസിന്റെ 2-ാമത്തെ തലമുറയിലേക്ക് വരുമ്പോൾ ഹസ്മോണിയൻ മറിയാമിന്റെ പുത്രൻ അർക്കലാവോസിന്റെ പുത്രനും ഹെറോദിയാസിന്റെ സഹോദരനുമായിരുന്നു AD 37 മുതൽ 44 വരെ ഭരിച്ച ഹെറോദ് അഗ്രിപ്പ 1-ാമൻ. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ കാണുന്നതും ശ്ലീഹന്മാരെ പീഡിപ്പിച്ചതും സബദീപുത്രനായ യാക്കോബിനെ കൊന്നതും പത്രോസിനെ തടവിലാക്കിയതും അവസാനം പുഴുക്കൾക്കിരയായി മരിച്ചു എന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നതും ഹെറോദ് അഗ്രിപ്പ 1-ാമനാണ്. ഈ ഹെറോദ് അഗ്രിപ്പായുടെ മക്കളും ഹെറോദേസിന്റെ 3-ാം തലമുറയിൽ നിന്നുമുള്ള ഏകോദര സഹോദരങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പലപ്പോഴായി പ്രത്യക്ഷപ്പെടുന്ന ബെർണീസ്, ഹെറോദ് അഗ്രിപ്പ 2-ാമൻ, ദ്രൂസില്ല എന്നിവർ. ഈ ദ്രൂസില്ല പൗലോസ്ലിഹായെ തടവിലാക്കുകയും അപ്പസ്തോല പ്രവർത്തനങ്ങൾ 24:24 അദ്ദേഹവുമായി സംവദിക്കുകയും ചെയ്യുന്നവനും കൈക്കൂലിക്കാരനുമായ റോമൻ ഗവർണർ അന്തോണിയസ് ഫെലിക്സിന്റെ ഭാര്യയായിരുന്നു. ദ്രൂസിലയും ഫെലിക്സും ഒരുമിച്ച് പൗലോസിനെ കാണാൻ വരുന്നതായാണല്ലോ വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നത്. AD 92 മരണമടഞ്ഞ ഹെറോദ് അഗ്രിപ്പ 2-ാമനായിരുന്നു ഹെറോദിയൻ രാജവംശത്തിലെ അവസാനത്തെ രാജാവ്. അദ്ദേഹത്തിന്റെ മരണത്തോടെ റോമാക്കാർ ഇസ്രയേലിന്റെ ഭരണം പൂർണ്ണമായി ഏറ്റെടുക്കുകയും ഹെറോദിയൻ രാജവംശത്തിന് അന്ത്യം കുറിക്കുകയും ചെയ്തു. ഈ ഹെറോദ് അഗ്രിപ്പ മഹാനായ ഹെറോദേസിന് ഹസ്മോണിയൻ മറിയാമിൽ ജനിച്ച പുത്രനായിരുന്ന അരിസ്റ്റോബുലൂസിന്റെ മകൻ ഹെറോദ് അഗ്രിപ്പ 1-ാമന്റെ മകനായിരുന്നു എന്നത് ഓർമ്മിക്കുമല്ലോ. ഹെറോദിയൻ രാജവംശം യഹൂദർക്കിടയിൽ വെറുക്കപ്പെട്ടവരായിരുന്നുവെങ്കിലും ഇസ്രയേലിന്റെ ചരിത്രത്തിലെ അതിനിർണായകമായ കാലഘട്ടമായിരുന്നു അവരുടേത്. പഴയ പുതിയ നിയമ കാലഘട്ടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സുപ്രധാനമായ ദിശാസന്ധിയിൽ യേശുക്രിസ്തു ജനിച്ച കാലത്തിന്റെയും ദേശത്തിന്റെയും ഭരണാധികാരികളായിരുന്നു അവർ. ആ സാമ്രാജ്യത്തിന്റെ അസ്തമയത്തിന്റെ പിണിയാളുകളും കാവൽക്കാരുമായിരുന്നു അവർ എന്ന പ്രത്യേകത കൂടെയുണ്ട് ആ രാജവംശത്തിന്. ആ രാജവംശത്തിലെ ഏറ്റവും ശക്തനായ രാജാവ് വംശസ്ഥാപകനായ ഹെറോദേ സന്ധിപ്പാത്തർ തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ജെറൂസലേം ദേവാലയത്തിന്റെ നിർമ്മിതിയാണ് ഹെറോദേസിന്റെ ഏറ്റവും വലിയ സംഭാവനയായി കണക്കാക്കപ്പെടുന്നത്.
അവിസ്മരണീയങ്ങളായ പല നഗരങ്ങളുടെയും സൗധങ്ങളുടെയും നിർമ്മാതാവായിരുന്ന അദ്ദേഹം വലിയ നിർമ്മാണ വിദഗ്ധരായിരുന്ന റോമാക്കാരെ പോലും അതിശയിപ്പിച്ചിരുന്നു. ജെറുസലേം ദേവാലയത്തിന്റെ അനിർവചനീയ ചാരുത ഭാവി തലമുറകൾ കണ്ട് അത്ഭുതപ്പെടുന്നതിനായി അത് സംരക്ഷിക്കപ്പെടണമെന്ന് റോമാ ചക്രവർത്തിയായിരുന്ന ടൈറ്റസിന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞത് എന്ന് ഈ സീരീസിന്റെ മൂന്നാം ഭാഗമായ ജെറുസലേം ദേവാലയങ്ങളുടെ ചരിത്രം എന്ന വീഡിയോയിൽ കണ്ടത് ഓർമ്മയുണ്ടല്ലോ. മഹാസൗധങ്ങളുടെ നിർമ്മാതാവായിരുന്ന ഹെറോദേസ് അന്തോണിയ കോട്ടയും മസാദ കോട്ടനഗരവും പോലെയുള്ള ദുർഗങ്ങളും വാഴ്സ കൊട്ടാരത്തെ അതിശയിപ്പിക്കുന്ന ഹെറോദിയൻ പോലെയുള്ള മണിമന്ദിരങ്ങളും നിർമ്മിച്ചു. സീസേറിയ മാരിറ്റിമ എന്ന തുറമുഖ നഗരത്തിന്റെ നിർമ്മാണ വേളയിൽ ഹെറോദേസ് ഉപയോഗിച്ചതും കടൽ വെള്ളത്തിൽ സുരക്ഷിതമായി ഉപയോഗിക്കാവുന്നതുമായ പ്രത്യേകതരം സിമന്റ് കൂട്ട് അക്കാലം വരെ ലോകം കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു ഭരണാധികാരി എന്ന നിലയിൽ വളരെ തന്ത്രപൂർവമായ നയതന്ത്ര ഞാനിന്മേൽ കളിയിലൂടെ റോമാക്കാരെ സംതൃപ്തരാക്കി നിർത്തുന്നതിലും അദ്ദേഹം വിജയിച്ചു. ഇത്ര കർമ്മകുശലനും നയതന്ത്രശാലിയുമായിരുന്നെങ്കിലും സ്വന്തം ഭാര്യമാരെയും മക്കളെയും പോലും കരുണാലേശമില്ലാതെ കൊന്നുതള്ളിയ സമാനതകളില്ലാത്ത ക്രൂരതയും പാരനോയിയായുടെ മൂർധന്യത്തിൽ സകലരെയും സംശയിച്ച പ്രകൃതവും ഹെറോദേസിനെ വെറുക്കപ്പെട്ടവനാക്കി. അത്യന്തം ദുരിതപൂർണമായിരുന്നു ഹെറോദേസിന്റെ അന്ത്യകാലം. ഏതാണ്ട് 70 വയസ്സോളം ജീവിച്ച ഹെറോദേസ് അവസാന കാലങ്ങളിൽ അക്ഷരാർത്ഥത്തിൽ ദുർഗന്ധം വമിക്കുകയും പുഴുവരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലായിരുന്നു എന്ന് യൂസഫസ് തന്റെ യഹൂദ പൗരാണികതയുടെ ബുക്ക് 6:5 വെളിപ്പെടുത്തുന്നു. എന്നാലും ഈ മഹാദുരിതത്തിലും അദ്ദേഹത്തെയോർത്ത് വിലപിക്കാൻ അധികമാരും ഉണ്ടായിരുന്നില്ല. തന്റെ മരണത്തിൽ തന്നെ പ്രതി വിലപിക്കുവാൻ ഇസ്രയേലിൽ ആരും ഉണ്ടാവില്ല എന്ന് തിരിച്ചറിഞ്ഞ ഹെറോദേസ് അതിനൊരു ഹെറോബിയൻ പരിഹാരം കണ്ടുവച്ചിരുന്നു. തന്റെ അന്ത്യമടുത്തു എന്ന് മനസ്സിലായപ്പോൾ ഇസ്രയേലിലെ എല്ലാ പ്രഭുകുടുംബങ്ങളിലെയും ഓരോ മുതിർന്ന അംഗങ്ങളെ അദ്ദേഹം ജെറുസലേമിൽ തടവിലാക്കി. തന്റെ മരണസമയം ഇസ്രയേലിൽ വലിയ വിലാപമുണ്ടാകുമെന്ന് ഉറപ്പുവരുത്തുന്നതിനായി താൻ മരിക്കുന്ന അതേ നിമിഷം തന്നെ അവരെയെല്ലാം കൊല്ലണമെന്ന് ഹെറോദേസ് തന്റെ സഹോദരിയായ സലോമിക്ക് കൽപ്പന കൊടുത്തിരുന്നു. എന്നിരിക്കലും അദ്ദേഹത്തിന്റെ മരണശേഷം ആ കൽപ്പന നടപ്പിൽ വരുത്തുവാൻ സലോമി തുനിഞ്ഞില്ല എന്നത് ഹെറോദേസിന്റെ ആത്മാവിന് ഇച്ഛാഭംഗമുളവാക്കിയിരുന്നോ എന്നറിയില്ല. ഹെറോദേസിന്റെ പിൻതലമുറയിൽ ചിലരെങ്കിലും ക്രൂരതയിൽ അദ്ദേഹത്തിന്റെ പാരമ്പര്യം കാത്തുസൂക്ഷിച്ചിരുന്നു എങ്കിലും അവരാരും അദ്ദേഹത്തോളം സാമർഥ്യം ഉള്ളവരായിരുന്നില്ല. അതിനാൽ തന്നെ ഹെറോദിയൻ രാജവംശത്തിന്റെ ശക്തി ഉത്തരോത്തരം ക്ഷയിച്ചു വന്നു. കാലങ്ങളായി യഹൂദരും റോമാക്കാരും തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഒരു യുദ്ധത്തിൽ കലാശിക്കാതിരിക്കാൻ അവസാനത്തെ ഹെറോദിയൻ രാജാവായിരുന്ന അഗ്രിപ്പ 2 കിണഞ്ഞു ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. ദശകങ്ങളായി നീറി പുകഞ്ഞുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ അവസാനം 66 മുതൽ 73 നീണ്ടുനിന്ന 1 യഹൂദ റോമൻ യുദ്ധത്തിൽ കലാശിച്ചു. റോമാക്കാരോടൊപ്പമാണ് ഈ യുദ്ധത്തിൽ അഗ്രിപ്പ നിലകൊണ്ടതെങ്കിലും യഹൂദ സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിൽ അദ്ദേഹം വിജയിച്ചില്ല. ജെറുസലേം ദേവാലയങ്ങളുടെ ചരിത്രം എന്ന വീഡിയോയിൽ നാം കണ്ടതുപോലെ യുദ്ധാനന്തരം യഹൂദർക്ക് ദേവാലയം മാത്രമല്ല പ്രായോഗികമായി അവരുടെ രാജ്യവും നഷ്ടപ്പെട്ടു. റോമിലേക്ക് അയക്കപ്പെട്ടിരുന്ന ഹെറോദ് അഗ്രിപ്പ 2 മരണത്തോടെ AD 92 റോമാക്കാർ ഇസ്രയേലിന്റെ ഭരണം പൂർണ്ണമായി ഏറ്റെടുത്തു. പിന്നീട് 2000 വർഷങ്ങൾ ആ ജനത്തിന് സ്വന്തമായി ഒരു രാജ്യമുണ്ടായിരുന്നില്ല. ജെറുസലേമിന്റെ പതനശേഷവും സിലറ്റുകൾ എന്നറിയപ്പെട്ടിരുന്ന യാഥാസ്ഥിതികർ ജെറുസലേമിന് 56 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് ചാവുകടലിന്റെ തീരത്തുള്ള മസാദയിൽ വീണ്ടും 3 കൂടി പിടിച്ചു നിന്നു. എങ്കിലും AD 73 റോമാക്കാർ ആ പർവ്വത നഗരവും കീഴടക്കി. അവിടെയുണ്ടായിരുന്ന യസീനുകൾ റോമാക്കാരുടെ വാളുകൾക്കിരയാകുന്നതിന് മുൻപ് തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന പഴയ നിയമ ബൈബിൾ ചുരുളുകൾ അടക്കമുള്ള അമൂല്യങ്ങളായ കൈയെഴുത്ത് ഗ്രന്ഥങ്ങൾ മൺകുടങ്ങളിലാക്കി ഗുഹകളിൽ സൂക്ഷിച്ചു വെച്ചു. ആ ഗുഹകളിലെ പ്രത്യേക കാലാവസ്ഥയിൽ നശിച്ചു പോകാതെയിരുന്ന ചാവുകടൽ ചുരുളുകൾ എന്നറിയപ്പെടുന്ന ഈ അമൂല്യ നിധികൾ 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ കണ്ടെടുത്തത് ഒരു മഹാഭാഗ്യമായിരുന്നു. ഡെഡ് സീ സ്ക്രോൾസ് എന്നും ഖുമറാൻ ചുരുളുകൾ എന്നും അറിയപ്പെടുന്ന ചാവുകടൽ ചുരുളുകളെ കുറിച്ചും യസീനുകൾ എന്ന സീലറ്റുകളെ കുറിച്ചും മറ്റ് ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. ഇവിടെയുള്ള മസാദയിലാണ് ഈശോയുടെ സംസ്കാരവേളയിൽ അവിടുത്തെ മൃതശരീരം പൊതിയാൻ ഉപയോഗിച്ചിരുന്ന അതീവ ഗുണമേന്മയുള്ള ലിനൻ വസ്ത്രം നെയ്തെടുത്തത് എന്ന് ടൂറിൻ തിരുക്കച്ച എന്ന വീഡിയോയിൽ നാം ചർച്ച ചെയ്തത് ഓർമ്മയുണ്ടാകുമല്ലോ. സാധാരണക്കാർക്ക് വാങ്ങാനാവുന്നതിനപ്പുറം വിലയുണ്ടായിരുന്ന ഈ കച്ച പരിശുദ്ധ കന്യകയുടെ ബന്ധുവും ധനാഢ്യനും സെൻഹെദ്രീൻ സംഘത്തിലെ അംഗവുമായിരുന്ന അരിമത്തയ ജോസഫ് തന്റെ അന്ത്യസമ്മാനമായി ക്രിസ്തുവിന് നൽകിയതാണെന്നും നാം കണ്ടതാണല്ലോ. റോമൻ ആക്രമണത്തിന് ശേഷം മസാദ പരിപൂർണമായും വിജനമായിപ്പോയി. പിന്നീട് ഒരിക്കലും അവിടെ ജനവാസമുണ്ടായിട്ടില്ല. അവരുടെ അനന്യമായിരുന്ന ഹെറിംഗ് ബോൺ നെയ്ത്ത് രീതി പിന്നീട് ഒരിക്കലും അവലംബിക്കപ്പെട്ടിരുന്നില്ല.
ടൂറിൻ തിരുക്കച്ചയ്ക്ക് ഒന്നാം നൂറ്റാണ്ടോളം പഴക്കമുണ്ട് എന്ന് കരുതുന്നതിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന്, മസാദയുടെ പതനത്തിന്റെ കാലഘട്ടം നമുക്ക് കൃത്യമായി അറിയാവുന്നതുകൊണ്ടും അതിന്റെ പതനശേഷം അവിടുത്തെ പ്രത്യേകമായ വസ്ത്ര നെയ്ത്ത് രീതി അന്യം നിന്നുപോയി എന്നും അറിയാവുന്നതുകൊണ്ടുമാണ്. ടൂറിൻ തിരുക്കച്ചയെക്കുറിച്ചുള്ള നമ്മുടെ പഠനങ്ങൾ 3 വീഡിയോകളിലായി ഈ ചാനലിലുണ്ട്. ആ സീരീസ് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ കാണുവാൻ ശ്രമിക്കുമല്ലോ. യഹൂദ ചരിത്രം പഠിക്കുന്ന ഈ സീരീസിന്റെ അടുത്ത ഭാഗമായ 10-ാമത്തെ വീഡിയോയിൽ ഇസ്രയേലിൽ റോമൻ അധിനിവേശം എന്ന വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. പുതിയ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയിപ്പ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നേരത്തെ പറഞ്ഞതുപോലെ വിവിധ വിഷയങ്ങളെ അപഗ്രഥിക്കുന്ന 50-ഓളം വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവയും കാണുവാൻ ശ്രമിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.